മുകേഷിന് ഞാൻ അത് പറയുന്നത് എം എൽ എ എന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അത് 5 കൊല്ലത്തേക്ക് അയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനിടയ്ക്ക് അയാളെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് രാജിവെക്കേണ്ട പ്രശ്നമുള്ളൂ. കേസ് ശിക്ഷിക്കപ്പെടാതെ ഇപ്പം കേസ് കഴിഞ്ഞിട്ട് കേസ് നടന്ന അയാൾ ശിക്ഷിക്കപ്പെടാതെ പോയ പിന്നെ രാജിവെച്ചപ്പോൾ തിരിച്ചാരും കൊടുക്കും സാധനം. ശ്രീ പി സി ജോർജ്, ഈ മണിച്ചൂർ പറഞ്ഞ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് കമ്മ്യൂണിസ്റ്റ് എം എൽ എ ശ്രീ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരള പോലീസ്. എന്താ താങ്കൾ ഈ സമയത്ത് പറയാനുള്ളത്? അതായത് വിട്ടയക്കും, അറസ്റ്റ് ചെയ്ത് വിട്ടയക്കും വാർത്ത പറഞ്ഞതാണ് ഇപ്പോൾ. അതായത് അതിപ്പോ അതിനുവേണ്ടി കാര്യമില്ല. മുകേഷിന്റെ കേസ് മുഴുവൻ ആ നിയമം കേന്ദ്രം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കേസുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജാമ്യമുള്ള വകുപ്പുകൾ മാത്രമേ വരുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അതല്ല, വേറെ കുഴപ്പമുണ്ട്. നമ്മുടെ സിദ്ദിഖ് അടുത്ത സിദ്ദിഖിന്റെ നിവൃത്തിയില്ല, സിദ്ദിഖ് അടുത്ത് പോകല്ലാതെ മാർഗമില്ല. അത് അറസ്റ്റാകും, ക്ലിയർ പ്രിൻസിപ്പാണ്. മുകേഷിന് ഞാൻ അത് പറയുന്നത് എം എൽ എ എന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അത് 5 കൊല്ലത്തേക്ക് അയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനിടയ്ക്ക് അയാളെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് രാജിവെക്കേണ്ട പ്രശ്നമുള്ളൂ. കേസ് ശിക്ഷിക്കപ്പെടാതെ ഇപ്പം കേസ് കഴിഞ്ഞിട്ട് കേസ് നടന്ന അയാൾ ശിക്ഷിക്കപ്പെടാതെ പോയാൽ പിന്നെ രാജിവെച്ചപ്പോൾ തിരിച്ചാരും കൊടുക്കും സാധനം. അവിടെ രാജിവെക്കണം നമുക്ക് രാഷ്ട്രീയമായി പറയാമെന്നുള്ളതല്ലാതെ ശ്രീ പി സി ജോർജ് അറസ്റ്റിലാവണത് മുകേഷ്. അത് ഞാൻ പറയുന്ന കേട്ടോ, എന്നെ ബലാത്സംഗ കേസ് പ്രതിയായിട്ട് കോടതി കൊണ്ടായതല്ലേ? ഞാൻ കണ്ടിട്ടില്ല സ്ത്രീയുടെ കേസാ. ഒന്ന് ആലോചിച്ച്, ഞാൻ ഈ അനുഭവങ്ങളുള്ളവരായതാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എന്നെ അന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് സത്യം ബോധ്യപ്പെട്ട് എന്നെ ജാമ്യം നിന്നില്ല, ഞാൻ അടുത്ത് കിടക്കണ്ടേ എന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ മുകേഷ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്താണെങ്കിലും കോടതിയുടെ വിധി വരുന്നോളം വരെ അയാളെ എം എൽ എ സ്ഥാനം കളയണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ ആളാ നിമിഷം രാജിവെക്കേണ്ടി വരും. അത് കാരണം അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ രാജിവെച്ചാൽ ഇപ്പൊ രാജിവെച്ചപ്പോഴേക്ക് ആര് സ്ഥാനം കൊടുക്കും? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്? കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടുത്തൊക്കെ ഉള്ളതാണോ? ഉള്ളതാണെന്നാണല്ലോ തെളിയുന്നത്. ഇതിന് മുമ്പ് പാർട്ടി നേതാക്കന്മാര് പിടിച്ച് രാഷ്ട്രീയ കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് അവർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ പൊതുപ്രവർത്തകരെ അപമാനിതരാക്കുന്ന, അപമാനിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്ന വസ്തു നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കൊണ്ടാണെന്ന് പറയുന്നില്ല. ഇപ്പൊ അയാളെ കുറ്റക്കാരനാണ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ രാജിവെച്ച് ജനങ്ങളുടെ മാപ്പ് പറയുന്നതാണ് അയക്കുന്നത് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ പി സി ജോർജ്.